നമുക്ക് ഒരു മാസ്കിങ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു സെപ്പറേറ്റ് ലെയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നെറ്റിൽ നിന്ന് പിക്ചർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് പിക്ചർ കറക്റ്റായിട്ട് വരത്തില്ല. എങ്ങനെ ഇങ്ങനെ വരത്തില്ല? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതാണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരുന്നത്? കോപ്പി പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി, അത്രേ ഉള്ളൂ. കോപ്പി ഇമേജ് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ആ വലിപ്പം കിട്ടത്തില്ല. അത് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സെറ്റിങ്സ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ചിലപ്പം പ്രോബ്ലംസ് വരാം. അതിനെ ഫയൽ എടുക്കുക, സോറി സെലക്ട് എടുക്കുക, സബ്ജക്റ്റ് എടുത്തിട്ടും കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഉള്ള ഇമേജിനും അങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇതിൻ്റെ ഇതൊരു നമുക്കൊന്ന് മാസ്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലെയർ ആഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, അനിമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ടി അടിച്ചു, പിന്നെ വലുതാക്കി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എപ്പോഴും എന്താക്കുക, നമുക്ക് ഇതിപ്പം കൺട്രോൾ ടി അടിച്ചിട്ട് എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാപ്പ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് റാപ്പ് വർക്ക് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇത് റാസ്റ്ററൈസ്ഡ് അല്ല. റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ടൈപ്പ്, ഇതിനെ റാസ്റ്ററൈസ് ചെയ്യുക ഫസ്റ്റ് പ്രോസസ്സ്. അതിനുശേഷം കൺട്രോൾ ടി അടിക്കുക, റൈറ്റ് ക്ലിക്ക്, റാപ്പ്. റാപ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് റാപ്പ് ചെയ്യുന്നു. ഈ നമ്മളാണ് സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. എഡ്ജസ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പം ഇടയ്ക്കൊരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ആഡ് ചെയ്യാമല്ലോ. അതായത് ആഡ് ചെയ്യാനുള്ളതുണ്ട് സ്പ്ലിറ്റ് റാപ്പ് വേർട്ടിക്കലി. വേർട്ടിക്കലി ആണെങ്കിൽ വേർട്ടിക്കലി വെച്ച് കൊടുക്കുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം ഒന്ന് അറേഞ്ച് ചെയ്യാം, ഇതിന് സ്വല്പം കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെയും നമുക്ക് ഒരു സ്പ്ലിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സ്വല്പം സ്പ്ലിറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെയും ഈ ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഒരുവിധം റാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ റഫായിട്ട് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയി. എന്നിട്ട് ഇതിനെ ഹൈഡ് ചെയ്യുക, കാരണം നമുക്ക് ഇനി ഇത് ഇതാണ് മാസ്ക് ചെയ്യേണ്ടത്. അതായത് എന്താണ് വരേണ്ടത്, ഇത് അതിൽ വരണം, ഏതെങ്കിലും ആ ഒബ്ജക്റ്റിൽ വരണം. അപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നു, ഒരു മാസ്ക് കൊടുക്കുന്നു. വന്നോ? ഓക്കെ, വന്നു. അപ്പോൾ ഇതിന് ഇപ്പം ഇത് ഇതിപ്പോൾ ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ കണ്ട നമ്മൾ ഇതാണ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബ്ലാക്കും വൈറ്റും ഉണ്ട്. നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കുന്നു, ഇതിൻ്റെ അകത്ത് ഏതാണ്, ഇനി നമുക്ക് എക്സ്ട്രാ വരേണ്ടത് ഏതാണ്, വൈറ്റ് വെച്ച് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. വൈറ്റ് ഞാൻ എൻ്റെ ഒബ്ജക്റ്റിനെ സ്വല്പം ഒന്ന് കുറച്ചു, എന്നിട്ട് പതുക്കെ പെയിൻറ് ചെയ്യുക. നമുക്ക് ഏത് ഏരിയയിലാണ് വരേണ്ടത് ആ ഏരിയക്കകത്തോട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം മൂവ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുക. എത്രത്തോളം ഭാഗം പെയിൻറ് ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ലേഔട്ടാണ് വേണ്ടത്, ഇങ്ങനെ പെയിൻറ് ചെയ്യുക. അതിങ്ങനെ അങ്ങനെ പെയിൻറ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു ഭാഗം മാത്രമാണ് വരേണ്ടത്. സോ ആ ഒരു ഭാഗം മാത്രം നമ്മൾ പെയിൻറ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ എടുത്തിട്ട് പിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, കളർ ഏതാണ് കറക്റ്റ് കോൺട്രാസ്റ്റ് വരുന്ന കളർ, ആ ഒരു കളറിനെ എടുത്തിട്ട് ഇവിടെ പിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും, മീൻസ് മാസ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്, കണ്ടോ? ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് സംഭവം നമുക്കിവിടെ കയറി വരും, അതുകൊണ്ട് നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ഷാഡോ ആണെങ്കിൽ ഡ്രോപ്പ് ഷാഡോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതൊന്ന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഗ്രൂപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രോപ്പ് ഷാഡോയും ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത പറയാമല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോഗ്രാഫിനെ നമുക്കൊരു പെൻസിൽ ഡ്രോയിങ് പോലെ കൊണ്ടുവരാനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഡീസെലക്ട് ചെയ്തിട്ട് എൻ്റെ ലെയറിനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലോക്ക് മാറ്റി. അതിനുശേഷം ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഡീസാച്ചുറേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് യു അടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ ഡീസാച്ചുറേറ്റ് ചെയ്യുക. ഡീസാച്ചുറേറ്റ് ചെയ്യുക, ഡീസാച്ചുറേറ്റ് മീൻസ് എന്താണ്, ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ടായി മാറും. ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു
എക്സ്ട്രാ ഒരു ഇതാക്കി കൊടുക്കുക, എന്താണ് ഒരു സെപ്പറേറ്റ് ഒരു കോപ്പി ആക്കി കൊടുക്കുക. കോപ്പിയെ നമ്മൾ കൺട്രോൾ ഐ അടിച്ചിട്ട് ഇൻവെർട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. ഒരെണ്ണം ഇതാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും പോകുന്നത്, നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ കൺട്രോൾ ഐ അടിച്ചു കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയായി, കണ്ടോ, ഈ ഒരു രീതിയിലായി സംഭവം അല്ലേ. എന്താണ് റിവേഴ്സായി, ഇപ്പൊ റിവേഴ്സായ നമുക്ക് നോർമൽ മാറ്റിയിട്ട് ഇപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പിൽ കിടക്കുന്ന ലെയറല്ലേ നമുക്ക് കാണിക്കത്തുള്ളൂ, ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ മാറ്റിയിട്ട് നമുക്കൊരു കളർ ഡോജ് ആക്കാം. ഇപ്പൊ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കളർ ഡോജ് ആക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഫിൽട്ടർ എടുക്കുക, ഫിൽട്ടറിൻ്റെ അകത്ത് ബ്ലർ എടുക്കുക, ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ആദ്യം ഇൻവേർട്ട് ആക്കി, ഒന്നുകൂടെ പറയാം. ഇതിന് ഇങ്ങനെ ഇരുന്ന പിക്ചറിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്താക്കി, കൺട്രോൾ ഐ അടിച്ച് ഇൻവേർട്ട് ആക്കി. ഇൻവേർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഫിൽട്ടറിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ ക്ലിക്ക് ചെയ്തു. സോറി, ഫിൽട്ടർ ബ്ലറിൻ്റെ അകത്ത്, ഓ ഇതിനെ ഞാൻ മാറ്റിയില്ല. ഇതിനെ മാറ്റിയതിന് ശേഷം ഏതാണ്, കളർ ഡോജ് മാറ്റിയതിന് ശേഷം ഫിൽട്ടർ ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ ആക്കുക. എന്നിട്ട് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ അത് പഴയ പിക്ചറായിട്ട് വരും. റേഡിയസ് കുറച്ച് കുറച്ച് വരുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു പിക്ചറായിട്ട് നമുക്ക് കൊണ്ടുവരാം, കണ്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു വരച്ച രീതിയിലുള്ള ഒരു ഫീലിൽ നമുക്ക് ഈ ഒരു പിക്ചറിന് കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് പോരുത്, അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് പോയാൽ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇതിപ്പോ ഇങ്ങനെ കൊടുത്തു വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഇമേജ് അഡ്ജസ്റ്റ്മെന്റ്സ് ലെവൽസ്, ലെവൽസ് എടുത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ഏത് ഭാഗത്തോട്ടാണ് അത് അഡ്ജസ്റ്റ് ആവേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, 255 വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ്, വൈറ്റ് നിന്ന് മാക്സിമം 255 പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കൂടെ ചെയ്തെടുത്തിട്ട് കറക്റ്റ് ഒരു പേപ്പറിൽ വെച്ചിട്ടുള്ള ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാം. വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു പേപ്പറിൻ്റെ ഇതും കൂടെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പേപ്പറിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും.